എല്ലാവർക്കും രഞ്ജുസ് ടേസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കൂട്ടുകറിയാണ്. അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് കടലപ്പരിപ്പാണ്, പിന്നെ വേണ്ടത് പച്ചക്കായ, പിന്നെ ചേന. അപ്പം അത് വെച്ചിട്ട് എങ്ങനെയാണ് കൂട്ടുകറി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകറിയിലേക്ക് ചേനയും പച്ചക്കായയും ഒക്കെ മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ പരിപ്പ് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തുടയാൻ സാധ്യതയുണ്ട്. ഇതൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് വേറൊരു അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി, എരിവ് കൂടുതൽ വേണ്ട ഈ കറിക്ക്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ വേണ്ട. ഇനി ഇതുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം മതി. ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ക്യുമിൻ സീഡ്സ് ആണ്. അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ കഷ്ണങ്ങൾ ഒരു പകുതി വെന്ത സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഇങ്ങനെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ കഷ്ണങ്ങളും പരിപ്പൊന്നും വെന്തുടയരുത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും ഈ കറിക്ക്, അപ്പോൾ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിൽ കലങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കൂട്ടുകറി പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഇനി തേങ്ങ വറുക്കാനുള്ള പാത്രം എടുത്ത് വയ്ക്കാം. തേങ്ങ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓയിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി. കുറച്ച് വറ്റൽമുളക്, പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ വറുത്ത പോലെ തന്നെയാണ്. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ കടലപ്പരിപ്പിന് പകരം കടല ചേർക്കുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കടലയാണെന്നുണ്ടെങ്കിലും ആദ്യം അതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കഷ്ണത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക തന്നെയാണ്. കല്യാണ സദ്യയിലൊക്കെ കണ്ടിട്ടുള്ളത് കൂടുതലും കടലപ്പരിപ്പ് ഇട്ടിട്ടുള്ള കൂട്ടുകറി തന്നെയാണ്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നേരം നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ല ബ്രൗൺ കളറായിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൂട്ടുകറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടുകറിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലും തീരെ വെള്ളമൊന്നും പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുഴഞ്ഞു പോകും. ഇത് സാധാരണ അങ്ങനെ എന്താ പറയുക, ഒട്ടി പിടിക്കാതെ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുക. ഇനി ഇത് ഈ തേങ്ങയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂണൊക്കെ മതി. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല ഉലർത്തിയെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് മധുരമുള്ളൊരു കറി കൂടിയാണ്. അതിനാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പകുതി ശർക്കരയുടെ അച്ച് തന്നെ നല്ല ഒരു പാക മധുരമാണ്. അപ്പോൾ മധുരം ഇനി കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വലിയ കഷ്ണം ചേർത്ത് കൊടുക്കുക.
ഇപ്പൊ അതില് വെള്ളത്തിന്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ എനിക്കിതിൽ ഉപ്പും എരിവും മധുരം ഒക്കെ പാകമായിട്ടുണ്ട്. ഒരു ചെറിയൊരു മധുരവും കുറച്ച് എരിവും ആണുള്ളത്. അപ്പോൾ ഇതിന് എപ്പോഴും എരിവിനേക്കാൾ കൂടുതലായിട്ട് മധുരം തന്നെയാണ് വേണ്ടത്. അപ്പോൾ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.